ഇന്ത്യയിൽ ഇതാദ്യമായാണ് ജുമാ നമസ്കാരത്തിന് ഒരു വനിത നേതൃത്വം നൽകുന്നത്. വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് മുഴങ്ങിക്കേട്ട ആ ശബ്ദം ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ജനറൽ സെക്രട്ടറി ജാമിദയുടേതാണ്. മലപ്പുറം വണ്ടൂരിലാണ് പുരുഷന്മാരെ പുറകിലാക്കി ജുമാ നമസ്കാരത്തിന് ഒരു വനിത നേതൃത്വം നൽകിയത്. ജുമാ നമസ്കാരത്തിന് പുരുഷന്മാർക്ക് മാത്രമേ അനുമതിയുള്ളൂ എന്ന് ഖുർആനിൽ പറയുന്നില്ലെന്നാണ് സുന്നത്ത് സൊസൈറ്റിയുടെ വാദം. അല്ല, ഇത് മുമ്പും ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്, പലപ്പോഴും ഞങ്ങളുടെ കമ്മിറ്റിക്കാർ തന്നെ ഇങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇത് ചെയ്യണമെന്ന്. പക്ഷേ ഇപ്പോൾ അത് അനിവാര്യമായി വന്നു. നമസ്കാരത്തിന് നേതൃത്വം നൽകിയതിന്റെ പേരിൽ വധഭീഷണി നിലനിൽക്കുന്നതായും ജാമിദ പറയുന്നു. കഴിഞ്ഞൊരു ദിവസം ബാങ്കിനെ സംബന്ധിച്ച് ഞാനൊരു പരാമർശം നടത്തിയപ്പോഴേക്ക് എനിക്കെതിരെ ഒരുപാട് യൂട്യൂബുകളിൽ ഒരുപാട് വീഡിയോസും അതുപോലെ ഫേസ്ബുക്കിലെ വീഡിയോസ് നേരിട്ട് വാട്സപ്പിലൂടെയൊക്കെ ഒരുപാട് പ്രതികരണങ്ങൾ, എന്റെ തലയുണ്ടാകില്ല എന്നും പൗരോഹിത്യത്തിനെ വെല്ലുവിളിച്ചാൽ പിന്നീട് എനിക്കിവിടെ വാഴാൻ പറ്റില്ല എന്നും ഒക്കെ ഉള്ള തരത്തിൽ ഒരുപാട് ഭീഷണികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഡു ഓർ ഡൈ, ഇവർ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, അവസാനം എടുത്ത് കൊല്ലാനേ പറ്റുള്ളൂ, പ്രശ്നമില്ല, മരിക്കുന്നെങ്കിലും ധീരമായി തന്നെ പൊരുതി മരിക്കാനാണ് തീരുമാനം. പൗരോഹിത്യത്തിനെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് എനിക്കിവിടെ നിലനിൽക്കാൻ കഴിയില്ല എന്ന് മുസ്ലിം ലീഗുകാരനായ രണ്ടു പേരെന്നെ പച്ചയ്ക്ക് കത്തിക്കണമെന്ന് വാട്സപ്പിലും ഫേസ്ബുക്കിലും മെസ്സേജ് ഇട്ടു. അതിന്റെ ഒരു തിരിച്ചടിയായിട്ടാണ് ഞാനത് ചെയ്തത്. അമേരിക്കയിലെ നവോത്ഥാന മുസ്ലിം വനിതാ നേതാവായിരുന്ന ആമിന വദൂദാണ് ആദ്യമായി ജുമാ നമസ്കാരത്തിന് നേതൃത്വം നൽകിയത്. ഈ മാതൃക ഇന്ത്യയിലും നടപ്പാക്കാനാണ് ചേകന്നൂർ മൗലവിയുടെ ആദർശം പിന്തുടരുന്ന ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ ശ്രമം. ബിഗ് ബ്രേക്കിംഗ് മലപ്പുറം. Golden Diamond, PC Junction, Mukkam.